ഇനിയൊരു അഞ്ചലോട്ട വിശേഷമാണ്. അഞ്ചലോട്ടക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയിപ്പോ എന്നറിയില്ല. അഞ്ചലാപ്പീസ്, അഞ്ചലോട്ടക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാൻ പോലും അപ്രസക്തമായി കഴിയുന്ന, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിച്ച അപ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. പോസ്റ്റ് ഓഫീസ് പോലും മറ്റ് മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. ഈ സമാനമായി പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചില ആഴ്ചപ്പതിപ്പുകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഒരു പതിപ്പ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പതിപ്പില് മുഖചിത്രവും പ്രധാന ലേഖനവും അലക്കുകാരെ കുറിച്ചായിരുന്നു. വളരെ ശ്രദ്ധേയമായി തോന്നി. കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ തലമുറ വളർന്നു വന്നപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരികയും അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അന്യം നിന്ന് പോവുകയും അല്ലെങ്കിൽ കാണാൻ അവർക്ക് തീരെ അറിയാത്തതുമായ കുറേ വിഭാഗങ്ങളുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കാരണം ധോബി തലാവ് ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട്. പേര് തന്നെ അങ്ങനെയാണ്, ധോബിയുടെ കുളം എന്നുള്ള മട്ടില് തലാപാണ് തോന്നുന്നു. ഹിന്ദി തെറ്റെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും അഞ്ചലോട്ടക്കാരും അഞ്ചലാപ്പീസുകളും എല്ലാം പഴമയുടെ ഓർമ്മകൾ മാത്രമായി മാറിയ കാലമാണ്. പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത ചരിത്രത്തിന്റെ ബാക്കി പത്രമായി നെയ്യാറ്റിൻകരയിൽ ഒരു അഞ്ചൽ പെട്ടി അവശേഷിക്കുന്നുണ്ട്. 1951 ഇന്ത്യൻ തപാൽ വകുപ്പ് നിലവിൽ വന്നതോടെയാണ് അഞ്ചലോട്ടക്കാരനും അഞ്ചലാപ്പീസുകളും അഞ്ചൽ പെട്ടികളുമെല്ലാം ഗതികാല സ്മരണയിലായത്. പഴയകാല തിരുവിതാംകൂറിലും കൊച്ചി രാജ്യത്തുമൊക്കെ ഇന്നും അവശേഷിക്കുന്ന വിരലിലെണ്ണാവുന്ന അഞ്ചൽ പെട്ടികളിൽ ആ പഴയകാലത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു. അത്തരമൊന്ന് നെയ്യാറ്റിൻകരയിലുമുണ്ടാം. ഇറ്റലിയിൽ നിർമ്മിതമായ പെട്ടിയിൽ അഞ്ചൽ ട്രാവൻകൂർ എന്ന ഇംഗ്ലീഷിലും അഞ്ചലൊന്നെന്ന മലയാളത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചടിയോളം ഉയരമുള്ള ഉരുക്കിൽ തീർത്ത പെട്ടിക്ക് മുകളിലായി തിരുവിതാംകൂറിന്റെ രാജ്യമുദ്രയായ ശംഖുമുദ്രയും കാണാം. വളരെ വിരളമായി മാത്രമേ കേരളത്തിൽ ഇത്തരം തപാൽ പെട്ടികളെ കാണാൻ കഴിയൂ. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു കൗതുക വസ്തുവായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പഴയ തപാൽ പെട്ടികൾ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുക്കണം എന്നാണ് വളരെ വിനയപരസരം എനിക്ക് അപേക്ഷിക്കാറ്. തിരുവിതാംകൂറിന്റെ പൈതൃകം പേറുന്ന അഞ്ചൽ പെട്ടിയുടെ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ തപാൽ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള അഞ്ചൽ പെട്ടിയുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.